ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ ൾ സംസ്ഥാനത്ത് ഇന്ന് രണ്ടായിരത്തി ഒൻപത് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു രോഗമുക്തരായത് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ചവറ കുട്ടനാട് ഉൾപ്പെടെ അറുപത്തിയഞ്ച് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഗോള സുരക്ഷാ ചട്ടക്കൂടിന്റെ വികാസത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്കിൽ മണിക്കൂറിൽ രോഗമുക്തരായത് സംസ്ഥാനത്ത് ഇന്ന് രണ്ടായിരത്തി കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തരായി രോഗം സ്ഥിരീകരിച്ചവരിൽ അൻപത്തി ഒൻപത് പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും എഴുപത്തിയൊന്ന് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ പേരുടെ ഉറവിടം വ്യക്തമല്ല തിരുവനന്തപുരം എറണാകുളം കൊല്ലം ഇരുനൂറ്റി നാൽപ്പത്തിയെട്ട് കാസർകോട് കോട്ടയം മലപ്പുറം വീതവും കോഴിക്കോട് പത്തനംതിട്ട കണ്ണൂർ ആലപ്പുഴ നൂറ്റിയാറ് വയനാട് എൺപത്തിനാല് പാലക്കാട് നാൽപ്പത്തിരണ്ട് ഇടുക്കി ഒൻപത് എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ പതിനൊന്ന് മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത് ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു ഹോട്ട്സ്പോട്ടിൽ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇതോടെ നിലവിൽ സംസ്ഥാനത്തുള്ളത് സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ നിലവിൽ വരുമ്പോഴും അതീവ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഓണക്കാലത്ത് ജനങ്ങൾ തമ്മിൽ കൂടുതൽ സമ്പർക്കമുണ്ടായതും ഇളവുകൾ പ്രാബല്യത്തിൽ വരുന്നതും കോവിഡ് വ്യാപനത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആമിന കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണക്കാലത്തിന് മുമ്പ് തന്നെ ജനങ്ങൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായി ആരോഗ്യമന്ത്രി പറഞ്ഞു ഓണാവധി കഴിഞ്ഞതോടെ ഓഫീസുകൾ സജീവമാകുന്ന സാഹചര്യത്തിൽ അടുത്ത രണ്ടാഴ്ചയ്ക്കിടെ രോഗവ്യാപനം കൂടാൻ സാധ്യതയുണ്ട് അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം രോഗലക്ഷണങ്ങളുടെ പ്രാരംഭത്തിൽ തന്നെ യാത്ര ഒഴിവാക്കിയും മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ വരാതെയും വീട്ടിൽ തന്നെ കഴിയണം ചെറിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ പോലും മാസ്ക് ധരിക്കുന്നതിലൂടെ രോഗപകർച്ച തടയാൻ സാധിക്കും കോവിഡ് പ്രതിരോധ നടപടികൾ ജീവിതശൈലിയുടെ ഭാഗമാക്കേണ്ടത് രോഗബാധ ചെറുക്കാൻ അത്യന്താപേക്ഷിതമാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി ചവറ കുട്ടനാട് ഉൾപ്പെടെ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു തീയതികൾ പിന്നീട് പ്രഖ്യാപിക്കും സജ്ജമാണെന്ന് യുഡിഎഫ് കൺവീനർ ബെന്നി ബെഹനാൻ അറിയിച്ചു തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ പറഞ്ഞു എന്നാൽ കോവിഡ് സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കുന്നതാണ് ഉചിതമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ സജ്ജമാണെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ നവംബർ അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു ഇപ്പോ ബിഹാർ ഇലക്ഷൻ നവംബർ മാസത്തിൽ നടക്കാൻ പോവുകയാണ് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ രണ്ട് വേക്കൻസി ചവറായും കുട്ടനാടും കേരളത്തിലെ ഇലക്ഷൻ നടത്താനുള്ള തീരുമാനമാണ് ഇലക്ഷൻ കമ്മീഷന്റെ വന്നത് അപ്പോ ഇതിന്റെ വ്യക്തമായിട്ടുള്ള തീയതി ഇത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാലും ഇരുപത്തി ഒമ്പതാം തീയതി നവംബർ മാസത്തിന് മുൻപ് ഇവിടെ ഇലക്ഷൻ എന്നാണ് ഇപ്പോ കിട്ടിയിരിക്കുന്ന സൂചന ഇലക്ഷൻ നടത്താൻ വേണ്ടി വളരെ വിശദമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ അരക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ എല്ലാ മാനദണ്ഡങ്ങൾ ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെയും ഇലക്ഷൻ കമ്മീഷൻറെയും എല്ലാ മാനദണ്ഡങ്ങൾ കണ്ടീഷൻസ് പാലിച്ചുകൊണ്ടായിരിക്കും ഈ ഇലക്ഷൻസ് അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ നോർം പാലിച്ചുകൊണ്ടായിരിക്കും ഈ എല്ലാ പ്രചരണ പരിപാടികളും ട്രെയിനിങ് പരിപാടികളും വോട്ടിങ്ങും പിന്നെ എല്ലാ ഏർപ്പാടുകളും അതനുസരിച്ചായി ചവറ നിയോജക മണ്ഡലത്തിൽ സിറ്റിംഗ് എംഎൽഎ എൻ വിജയൻപിള്ളയുടെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച എൻ വിജയൻപിള്ള മുൻമന്ത്രിയും ആർ എസ് പി നേതാവുമായ ഷിബു ബേബി ജോണിനെ തോൽപ്പിച്ചാണ് നിയമസഭയിലെത്തിയത് ആർ എസ് പിക്കൊപ്പം നിന്ന ചവറ മണ്ഡലത്തിൽ വിജയം നേടുന്ന ആദ്യ ആർ എസ് പി ഇതര സ്ഥാനാർത്ഥിയായിരുന്നു എൻ വിജയൻപിള്ള സിറ്റിംഗ് എം എൽ എ തോമസ് ചാണ്ടിയുടെ നിര്യാണത്തോടെയാണ് കുട്ടനാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും തോമസ് ചാണ്ടിക്കൊപ്പമായിരുന്നു മണ്ഡലം ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ രവികുമാറിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് കുട്ടനാട് മൂന്ന് മുന്നണികൾക്കും നല്ല വേരോട്ടമുള്ള നാട് ചമ്പക്കുളം എടത്തോ കൈനഗിരി കാവാലം മുട്ടാൻ നെടുപടി നീലംപേരൂർ പുളിങ്കുന്ന് രാമങ്കേരി തകഴി തലവടി വെളിയനാട് വീപുരം എന്നീ പഞ്ചായത്തുകൾ ചേർന്ന മണ്ഡലം രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും തോമസ് ചാണ്ടിക്കൊപ്പം നിന്നു രണ്ടായിരത്തി ആറിൽ ഡി ഐ സി സ്ഥാനാർത്ഥിയായിട്ടാണ് തോമസ് ചാണ്ടി രംഗത്ത് വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും എൻ സി പി സ്ഥാനാർത്ഥിയായി വിജയിച്ചു നാല് തവണ വിജയിച്ച കെ സി ജോസഫാണ് കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതൽ നാൾ എം എൽ എ ആയിരുന്ന നേതാവ് ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ കളക്ടർ നവ്ജോത് ഘോസിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ആയിരം വോട്ടർമാർക്ക് ഒരു പോളിംഗ് സ്റ്റേഷൻ എന്ന അനുപാതത്തിലായിരിക്കും പോളിംഗ് സ്റ്റേഷനുകൾ പുനഃക്രമീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ യോഗം വിളിച്ചു തിങ്കളാഴ്ച രാവിലെ മണിക്ക് വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം ഈ മാസം പതിനാലിനാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ചേരുന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ചോദ്യോത്തരവേള ഒഴിവാക്കിയിട്ടുണ്ട് കോവിഡ് കാലത്തെ സവിശേഷ സേവനങ്ങളിലൂടെ പോലീസ് യൂണിഫോമിന്റെ മാനുഷിക മുഖം ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐ പി എസ് പ്രൊബേഷണർമാരുടെ ദീക്ഷാന്ത് പരേഡിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കാക്കി യൂണിഫോമിനോടുള്ള ബഹുമാനം എക്കാലവും കാത്തു സൂക്ഷിക്കണമെന്ന് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആഹ്വാനം ചെയ്തു ആഗോള സുരക്ഷാ ചട്ടക്കൂടിന്റെ വികാസത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് മോസ്കോയിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണവേദി സിഎസ് ടിഒ അംഗരാഷ്ട്രങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം തീവ്രവാദം മയക്കുമരുന്ന് കടത്ത് അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ കൂട്ടായ നടപടികൾ ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കിഴക്കൻ ലഡാക്കിലെ രേഖ പ്രദേശത്തെ സ്ഥിതി കരസേനാ മേധാവി ജനറൽ എം എം നരവനെ വിലയിരുത്തി അതിർത്തിയിലെ സാഹചര്യം കണക്കിലെടുത്ത് രാജ്യസുരക്ഷയ്ക്ക് ആവശ്യമായ സേനാ നടത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നമ്മുടെ സൈനികരുടെ ആത്മധൈര്യം വലുതാണെന്നും ഇത്തരം വെല്ലുവിളികൾ നേരിടാൻ അവർ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു രാജ്യത്ത് കഴിഞ്ഞൂറിനുള്ളിൽ എൺപതിനായിരത്തിലധികം പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു നിലവിൽ ഇന്ത്യയിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം എട്ട് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷത്തിലധികമായി ഇതുവരെ മുപ്പത് ലക്ഷത്തിലധികം പേർ രോഗമുക്തരായി രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് ശതമാനമായി ഉയർന്നു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നൂറ് ദിന പദ്ധതി തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു സ്വർണ്ണക്കടത്ത് കേസിന് ബംഗളൂരുവിലെ മയക്കുമരുന്ന് കേസുമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ മകന് ലഹരിക്കടത്ത് കേസിൽ പങ്കുണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്നതാണ് കേസിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു സംസ്ഥാനത്ത് മയക്കുമരുന്ന് എത്തുന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ നർക്കോട്ടിക് സെൽ തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാർട്ടി കൊല്ലം ജില്ലാ ഓഫീസിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് എത്തുന്നത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണം ചില രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്ക് ഇതിൽ പങ്കുണ്ടെന്നും ശ്രീ കെ സുരേന്ദ്രൻ ആരോപിച്ചു ഇടുക്കി ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ ചിത്രശലഭങ്ങളുടെ പലായനം തുടങ്ങി ചിന്നാർ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി മേഖലയായ മറയൂരിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം മുതൽ ചിത്രശലഭങ്ങളുടെ പലായനം ആരംഭിച്ചത് ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട് ഡാർക്ക് ബ്ലൂ ബ്ലൂ ടൈഗർ ടൈഗർ കോമൺ ക്രോ പേൾ ടൈഗർ തുടങ്ങിയവയാണ് കൂട്ടത്തോടെ പലായനം ചെയ്തത് ഇതിലേറിയ പങ്കും ബ്ലൂ ടൈഗർ ആണ് തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശവും ചൂടേറിയതുമായ ചിന്നാർ കരിമുട്ടി ഭാഗങ്ങളിൽ നിന്ന് തണുപ്പുള്ള സമീപത്തെ നാഷണൽ പാർക്കിലെ ചോലവനങ്ങളും പുൽമേടുകളും ലക്ഷ്യമാക്കിയാണ് ഇവയുടെ പലായനം ഇണചേരുന്നതിന് അനുയോജ്യമായ കാലാവസ്ഥ തേടിയാണ് ഇവർ സാധാരണ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുന്നത് പശ്ചിമഘട്ടത്തിൽ ഏകദേശം നാൽപ്പത്തിനാലുതരം ചിത്രശലഭങ്ങൾ ഈ വിധം പലായനം ചെയ്യാറുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് ചിന്നാറിലെ ശലഭ ദേശാടനം പഠനവിധേയമാക്കിയത് ഡോക്ടർ കൃഷ്ണ മേഘകുണ്ടെ നടത്തിയ നിരീക്ഷണത്തിൽ മൂന്ന് ദിവസം കടന്നുപോയതായി രേഖപ്പെടുത്തിയിരുന്നു കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്ന കൊച്ചി മെട്രോ സർവീസ് തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും സർവീസ് നീറ്റ് പരീക്ഷകൾ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ സുപ്രീംകോടതി തള്ളി ആറ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ നൽകിയ ഹർജികളാണ് തള്ളിയത് കോവിഡ് സാഹചര്യത്തിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രവേശന പരീക്ഷകളായ ജെഇഇ നീറ്റ് എന്നിവ മാറ്റിവെക്കണമെന്നായിരുന്നു ആവശ്യം രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് അറുനൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റിഞ്ഞ് മുപ്പത്തെണ്ണായിരത്തി ദേശീയ സൂചിക നിഫ്റ്റി നൂറ്റി തൊണ്ണൂറ്റി പോയിന്റ് താഴ്ന്ന് പതിനോട് സംസ്ഥാനത്ത് ഇന്ന് രോഗമുക്തരായത് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് പ്രതിരോധ നടപടികൾ ഊർജ്ജിതമാക്കണമെന്ന് ആരോഗ്യമന്ത്രി ചവറ കുട്ടനാട് ഉൾപ്പെടെ അറുപത്തിയഞ്ച് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഗോള സുരക്ഷാ ചട്ടക്കൂടിന്റെ വികാസത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്കിൽ വർധന മണിക്കൂറിൽ രോഗമുക്തരായത് അറുപതിനായിരത്തിലധികം പേർ